മതപരമായ കാരണങ്ങളാൽ കോവിഡ് വാക്സിൻ എടുക്കാത്ത അധ്യാപകരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാത്തത് എന്തുകൊണ്ടാണെന്ന് ബി ജെ പി. ഇപ്പോൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് നടന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്തുകൊണ്ടാണ് പിന്നീട് പേര് വിവരങ്ങൾ മറച്ചുവെച്ചു എന്നാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുധീർ ആരാഞ്ഞത്. വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യം സുധീർ ചോദിച്ചത്. വാക്സിൻ എടുക്കാത്തവർ തീവ്രവാദികളാണ്, അവർ സമൂഹത്തിന് ഭീഷണിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത്തരം ആളുകൾക്കെതിരെ കേസെടുക്കണമെന്നും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് സുധീർ പറഞ്ഞു. ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് ആ സ്ഥാനത്ത് ഇരിക്കുന്നതെന്നും സുധീർ ആരോപിച്ചു. പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐക്കും കീഴടങ്ങിയ ഒരു ഭരണമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരക്കാരുടെ വാക്കുകൾ കേൾക്കുന്ന മന്ത്രി രാജിവെക്കുന്നതാണ് നല്ലതെന്നും കൂട്ടിച്ചേർത്തു. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പലവട്ടം പറഞ്ഞതല്ലേ, ഞങ്ങൾ ഇപ്പോൾ ലിസ്റ്റ് പുറത്തുവിടും വാക്സിൻ എടുക്കാത്ത അധ്യാപകരുടെ. എന്താ പുറത്തുവിടാത്തത്? പിന്നെ ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ശിവൻകുട്ടി പറയുന്ന കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്നില്ല എങ്കിൽ ശിവൻകുട്ടി എന്തിനാണ് ആ സ്ഥാനത്തിരിക്കുന്നത്? ശിവൻകുട്ടി ഇറങ്ങിപ്പോണം മാന്യമായിട്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആവശ്യം എന്താണ്? അത് എസ് ഡി പി ഐയുടെ ഓഫീസിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസിൽ നിന്ന് പറയുന്ന പോലെ ചെയ്താൽ പോരെ? വാക്സിൻ എടുക്കാത്തവരുടെ പേരടക്കം സർക്കാരിന്റെ പക്കലുണ്ട്. പക്ഷേ വിവരങ്ങൾ പുറത്തുവിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് സർക്കാർ കരുതുന്നില്ല. സമൂഹത്തിൽ അവരെ വിചാരണ ചെയ്യുന്നത് ശരിയായ നടപടിയല്ല. എന്നാൽ പിന്നീട് ആവശ്യമെങ്കിൽ ഈ വിവരങ്ങൾ പുറത്തുവിടുമെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. കണക്കുകൾ പ്രകാരം 1707 അധ്യാപകരാണ് ഇതുവരെ വാക്സിൻ സ്വീകരിക്കാത്തത്. ഇവരിൽ 1066 പേര് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ അധ്യാപകരാണ്. 181 അനാധ്യാപകരും വാക്സിൻ എടുത്തിട്ടില്ല. ഹയർ സെക്കൻഡറി അധ്യാപകരിൽ 200 പേരും അനാധ്യാപകരിൽ 23 പേരും വാക്സിൻ എടുത്തിട്ടില്ലെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. വി എച്ച് എസിൽ 229 അധ്യാപകർ വാക്സിൻ എടുത്തിട്ടില്ല. എന്നാൽ എല്ലാ അനാധ്യാപകരും വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.